എല്ലാ കൂട്ടുകാർക്കും ടാൻ ഹാൻഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസിൻ്റെ ഈ വർഷം നടന്ന ഓണ പരീക്ഷയുടെ ഹിന്ദി ആൻസർ കീ ആണ് ആറ് ആക്ടിവിറ്റികളാണ് ചോദ്യ പേപ്പറിലുള്ളത് നമുക്ക് ആറ് ആക്ടിവിറ്റികളും അതിൻ്റെ ഉത്തരങ്ങളും നോക്കാം ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണ് കവിതാംശ് പടേ ആർ പ്രശ്നമൊക്കെ ഉത്തരവിക്കേ ഇവിടെ നമുക്ക് അഞ്ച് പേർ കവിത കൊടുത്തിട്ടുണ്ട് ഈ കവിത നന്നായി വായിച്ച് മനസ്സിലാക്കി തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ആദ്യം നമുക്ക് കവിത മനസ്സിലാക്കാം പ്യാരി പ്യാരി തിത്തലി റാണി തിത്തലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പൂമ്പാറ്റ ചിത്രശലഭങ്ങളാണ് പ്യാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ള പ്രിയമുള്ള പൂമ്പാറ്റ പീലി പീലി തിത്തലി റാണി പീലി പീലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ഞ മന്ന മഞ്ഞ മന്ന നിറമുള്ള പൂമ്പാറ്റമേ അച്ചി അച്ചി തിത്തിലി റാണി നല്ല നല്ല പൂമ്പാറ്റമേ അച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുഡ് നല്ലത് എന്നാണ് ഉഡ് ഉഡ് ആത്തി തിത്തിലി റാണി ഉഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറക്കുക ആത്തി വരുക ഉഡ് ഉഡ് ആത്തി തിത്തലി റാണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറന്ന് പറന്ന് വരുന്ന ചിത്രശലഭമേ മേരി പ്യാരി തിത്തലി റാണി മേരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്യാരി പ്രിയമുള്ള തിത്തലി പൂമ്പാറ്റ എൻ്റെ പ്രിയപ്പെട്ട പൂമ്പാറ്റെ ഈ കവിതയിലെ പൂമ്പാറ്റയെക്കുറിച്ചാണ് പറയുന്നത് പൂമ്പാറ്റയ്ക്ക് നമ്മൾ ഹിന്ദിയിൽ തിത്തലി എന്നാണ് പറയാറുള്ളത് നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം തിത്തലിക്ക രംഗ് ക്യാഹെ തിത്ലിയുടെ നിറം എന്താണ് രംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിറം തിത്തലിയുടെ നിറം എന്താണ് കവിതയിൽ കൊടുത്തിട്ടുണ്ട് പീല മഞ്ഞ നിറമാണ് ഇത് ആക്ടിവിറ്റിയിലെ രണ്ടാമത്തെ ചോദ്യമാണ് സമാൻ ധ്വനിവാലൻ ശബ്ദലിഗി ഒരേപോലെയുള്ള വാക്കുകൾ കവിതയിൽ നിന്ന് എടുത്തെഴുതാനാണ് ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട് പ്യാരി പ്യാരി അതുപോലെയുള്ള വാക്കുകൾ ഏതൊക്കെയാണ് പീലി പീലി അച്ചി അച്ചി ഉഡ് ഉഡ് ലാസ്റ്റായിട്ട് നമ്മളോട് ഈ കവിതയ്ക്ക് നല്ലൊരു ശീർഷകം കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് തലക്കെട്ട് നമുക്ക് വേണമെങ്കിൽ പ്യാരി തെത്തിലി എന്ന് കൊടുക്കാം പീലാ തെത്തിലി എന്ന് കൊടുക്കാം മേരാ തെത്തിലി എന്നൊക്കെ കൊടുക്കാം കൂട്ടുകാർക്ക് ഏതാണോ ഇഷ്ടമായിട്ടുള്ളത് അത് കൂട്ടുകാർ ശീർഷകമായിട്ട് കൊടുക്കുക ഇനി നമുക്ക് രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കാം വിവരൻ പഠിൻ തന്നിരിക്കുന്ന വിവരണം വായിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് മനു ജി യു പി എസ് മാലൂർ മേ പാഞ്ച്വിൻ കക്ഷ മേ പട്ടാ മനു എന്ന് പറയുന്ന കുട്ടി ജി യു പി എസ് സ്കൂളിൽ അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് പാഞ്ച്വീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ചാം ക്ലാസ്സിൽ ആയു ദസ് ഹേ അവൻ്റെ വയസ്സ് പത്ത് വയസ്സാണ് അവൻ്റെ പത്ത് വയസ്സാണ് ഉള്ളത് ആയു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വയസ്സ് ഉസ്കാ ഖർ സ്കൂൾ കെ പാസ് ഹെ അവൻ്റെ വീട് സ്കൂളിനടുത്താണ് പാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത് ഇവിടെ നമ്മളോട് ആദ്യം ചോദിച്ചിരിക്കുന്നത് മനു കർ കഹാ ഹെ മനുവിൻ്റെ വീട് എവിടെയാണ് സ്കൂൾ കെ പാസ് ആസ്പദാൽ കെ പാസ് സ്കൂളിൻ്റെ അടുത്ത് ആശുപത്രിയുടെ അടുത്ത് ഇവിടെ വിവരണത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് സ്കൂൾ കെ പാസ് സ്കൂളിൻ്റെ അടുത്താണ് രണ്ടാമതായിട്ട് മനു കെ പ്രൊഫൈലിലേക്ക് മനുവിൻ്റെ പ്രൊഫൈൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ പാഠഭാഗം പഠിക്കുമ്പോൾ മീനിയുടെ പ്രൊഫൈലൊക്കെ എഴുതിയിട്ടുണ്ടായില്ലേ അതുപോലെ മനുവിൻ്റെ പ്രൊഫൈൽ എഴുതുക പേര് എന്നുള്ള മനു എന്നെഴുതുക കക്ഷ കക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ക്ലാസ് പാഞ്ച്വീ സ്കൂൾ മനുവിൻ്റെ സ്കൂളേതാണ് ജി യു പി എസ് മാലൂർ ആയു മനുവിൻ്റെ വയസ്സ് ദസ് പത്ത് വയസ്സാണ് ഓക്കെ ഇങ്ങനെയാണ് പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യേണ്ടത് എളുപ്പമല്ലേ കൂട്ടുകാരെ ഇനി നമുക്ക് തേർഡ് ആക്ടിവിറ്റി നോക്കാം ചിത്ര കീലി ശബ്ദിൽ ചിത്രം നോക്കി അവ എന്താണെന്ന് എഴുതുക നമുക്കിവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ചിടിയ ചിടിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷിയാണ് പതങ്ക് പട്ടം ഗർ വീട് പേട് മരം സൈക്കിൾ സൈക്കിൾ തന്നെ കൂട്ടുകാരെ ആദ്യത്തെ ചിത്രത്തിൽ കാണുന്നത് എന്താണ് ഒരു വീടാണല്ലേ അപ്പോൾ നമ്മൾ എന്ത് എഴുതണം ഗർ ഗർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് വീട് രണ്ടാമത്തെ ചിത്രത്തിൽ മരമാണ് കാണുന്നത് പേട് മൂന്നാമത്തെ ചിത്രത്തിൽ ഒരു പട്ടത്തെയാണ് കാണുന്നത് അതുകൊണ്ട് പതങ്ക് നാലാമത്തെ ചിത്രത്തിൽ കാണുന്നത് സൈക്കിളാണ് അഞ്ചാമത്തെ ചിത്രത്തിൽ കാണുന്നത് ചിടിയ പക്ഷി നാലാമത്തെ ആക്ടിവിറ്റി ഉചിത് വാക്യാംശ ചുൻകർ ചിത്രക്കെ നീച്ച ലിഗിൻ ഇവിടെ നമുക്ക് താഴെ അഞ്ച് സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട് അത് ഇപ്പോൾ കാണിച്ചു തരാം അഞ്ച് സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട് ഈ അഞ്ച് സെൻറ്റൻസിൽ ഓരോ സെൻറ്റൻസ് നമ്മൾ ചിത്രത്തിന് അനുയോജ്യമായിട്ട് അതിൻ്റെ താഴെ എഴുതണം കൂട്ടുകാരെ ആദ്യം നമുക്ക് ഈ ചിത്രം ഒന്ന് അനലൈസ് ചെയ്യാം അല്ലേ ആദ്യത്തെ ചിത്രത്തിൽ എന്താണ് കാണുന്നത് അമ്മ ഒരു കുട്ടിക്ക് പാല് കൊടുക്കുകയാണ് അല്ലേ രണ്ടാമത്തെ ചിത്രത്തിൽ അമ്മ കുട്ടിക്ക് എന്ത് കൊടുക്കുകയാണ് ഭക്ഷണം വാരി കൊടുക്കുകയാണ് മൂന്നാമത്തെ ചിത്രത്തിലോ അമ്മ കുട്ടിക്ക് പാട്ടുപാടിക്കൊടുക്കുകയാണ് നാലാമത്തെ ചിത്രത്തിൽ അമ്മ കുട്ടിയെ എഴുന്നേൽപ്പിക്കുകയാണ് അഞ്ചാമത്തെ ചിത്രത്തിൽ എന്താണ് കാണുന്നത് അമ്മ കുട്ടിയോടൊപ്പം ഉറങ്ങുകയാണ് ഇവിടെ ഞാൻ ഓരോ ചിത്രത്തിന് നേരെയും വരുന്നത് രണ്ട് നാല് ഒന്ന് മൂന്ന് അഞ്ച് എന്നിങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് ആദ്യത്തെ ചിത്രത്തിന് നേരെ വരുന്നത് മൂന്നാമത്തെ സെൻറ്റൻസ് ആണ് അമ്മ ദൂത് പിലാത്തി ഹെ അമ്മ പാൽ കൊടുക്കുന്നു രണ്ടാമത്തെ ചിത്രത്തിന് നേരെ വരുന്നത് അമ്മ ഖാനാ ഖാനാദീത്തീഹേ അമ്മ ആഹാരം കൊടുക്കുന്നു മൂന്നാമത്തെ ചിത്രത്തിന് നേരെ വരുന്നത് മീട്ടെ മീട്ടെ ഗീത സുനാത്തി ഹെ മധുരമായ പാട്ട് പാടിക്കൊടുക്കുന്നു നാല് അമ്മ സുബ ജഗാത്തേഹെ അമ്മ രാവിലെ എഴുന്നേൽപ്പിക്കുന്നു ലാസ്റ്റ് അഞ്ചാമത്തേത് സംഘസുലാത്തിഹെ സംഘസുലാത്തിഹേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടെ ഉറങ്ങുന്നു ഇനി നമുക്ക് അഞ്ചാമത്തെ ആക്ടിവിറ്റി നോക്കാം അഞ്ചാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഗണ്ടുപേ അവർ പ്രശ്നമൊക്കെ ഉത്തരവേക്ക് ഈ ഗണ്ഡിക വായിച്ച് ഈ ഒരു പാരഗ്രാഫ് വായിച്ച് താഴെ തന്നിട്ടുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം എഴുതുക ആദ്യം നമുക്ക് ഈ പാരഗ്രാഫ് ഒന്ന് വായിക്കാം അനിൽ മാമാക്കെ ഗർ ജഹാത അനിൽ മാമയുടെ മാമൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് രാസ്തേ മേ കേലേക്ക ചിൽക്ക പടാത വഴിയിൽ വെച്ച് രാസ്തേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വഴിയിൽ വെച്ച് കേലെ അതായത് പഴത്തിൻ്റെ ചിൽക പടാത തൊലി ഉണ്ടായിരുന്നു അതായത് വഴിയിൽ പഴത്തിൻ്റെ തൊലി ഉണ്ടായിരുന്നു ചിൽക്കേപ്പർ സൈക്കിൾ ഫിസൽ ഗി തൊലിയിൽ സൈക്കിൾ വഴുതിപ്പോയി അനിൽ ഗിര അനിൽ താഴെ വീണു പയർപ്പർ ചോട്ടിലൊക്കെ അനിലിൻ്റെ കാലിൽ മുറിവ് സംഭവിച്ചു ഇവിടെയുള്ള ആദ്യത്തെ ചോദ്യം എന്താണ് കോൻ ഗിര ആരാണ് താഴെ വീണത് അനിൽ മനു ആരാണ് കൂട്ടുകാർ താഴെ വീണത് അനിലാണ് അല്ലേ മനുവിനെ കുറിച്ചൊന്നും ഇതിൽ പറയുന്നില്ല അതുകൊണ്ട് തന്നെ അനിലാണ് താഴെ വീണിട്ടുള്ളത് അടുത്തത് മാച്ച് ദി ആണ് ഇവിടെ ആദ്യം കൊടുത്തിട്ടുള്ളത് അനിൽ മാമാക്കേഗർ അനിൽ മാമാക്കേഗർ ജാർഹാദ പോവുകയാണ് രാസ്തേമേ കേലേക്ക ചിൽക്ക പടാത ചിൽ കെപ്പർ സൈക്കിൾ ഫിസൽ ഗൈ പയർപ്പർ ചോട്ട് ലഗി ഇങ്ങനെയാണ് ഇത് മാച്ച് ചെയ്യേണ്ടത് കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ അവസാനത്തെ ആക്ടിവിറ്റിയാണ് രങ്ക് പരെ കളർ കൊടുക്കാൻ കൂട്ടുകാർക്ക് എല്ലാവർക്കും കളർ കൊടുക്കാൻ ഇഷ്ടമല്ലേ ഇവിടെ ഓരോ കോളത്തിലും കൊടുക്കേണ്ട കളർ കൊടുത്തിട്ടുണ്ട് ഒന്ന് എഴുതിയെടുത്ത് നീല നീല നിറമാണ് കൊടുക്കേണ്ടത് രണ്ട് എന്ന് എഴുതിയെടുത്ത് പീല മഞ്ഞ നിറമാണ് കൊടുക്കേണ്ടത് മൂന്ന് എഴുതിയെടുത്ത് കാല കറുപ്പ് നിറമാണ് കൊടുക്കേണ്ടത് നാല് എന്ന് എഴുതിയടുത്ത് ഹര പച്ച അവസാനമായി ലാൽ ചുവപ്പ് ആറ് ആക്ടിവിറ്റികളും അതിൻ്റെ എല്ലാത്തിൻ്റെയും ഉത്തരവും ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അഞ്ചാം ക്ലാസിൻ്റെ മറ്റു വിഷയങ്ങളുടെയും ആൻസർ കീസ് ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത കൂട്ടുകാർ ചാനൽ പേജിൽ പോയി കാണുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്